ഹായ് കൂട്ടുകാരെ ഏവർക്കും ടീച്ചേഴ്സ് ആ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ട് ടീച്ചേഴ്സ് ചാനൽ നടത്തിയ ഗാന്ധി ക്വിസിൻ്റെ റിസൾട്ടാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇതിൽ എൽ പി തലത്തിൽ ഈ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് മത്സരിച്ചത് എച്ച് എസ് തലത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേരും ജനറലിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് യു പി തലത്തില് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ എൽ പിയിൽ ആയിരത്തി പതിനാല് പേര് ഫുൾ മാർക്ക് നേടുകയും എച്ച് എസില് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് മുഴുവൻ മാർക്ക് നേടിയിട്ടുണ്ട് ജനറൽ വിഭാഗത്തിൽ എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരും യു പി വിഭാഗത്തിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുമാണ് മുഴുവൻ മാർക്കും നേടി ഫൈനൽ മത്സരത്തിലേക്ക് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് ഇങ്ങനെ മുഴുവൻ മാർക്കും നേടിയ എല്ലാ മത്സരാർത്ഥികൾക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പേരുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ പേര് പേരുൾപ്പെടുത്തി നൽകുക എന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഒരു പ്ലെയിൻ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരെഴുതി സൂക്ഷിക്കാമോ ഒന്നതാണ് ഇങ്ങനെ കണ്ടാൽ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കില്ലേ ഫുൾ മാർക്ക് കിട്ടാത്തവർ പോലും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കില്ലേ എന്ന് പലരും പറയാം പക്ഷേ നമ്മളുടെ ഈ സാഹചര്യത്തിൽ ഇത്രയേറെ പേർക്ക് പേരെഴുതിയ സർട്ടിഫിക്കറ്റ് നൽകുക എന്നത് പ്രായോഗ്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാം നല്ല മിടുക്കന്മാരും സത്യസന്ധരായ കുട്ടികളാണ് അതുകൊണ്ട് പത്തിൽ പത്ത് വാങ്ങിയവർ അല്ലെങ്കിൽ ഒൻപതിൽ ഒൻപത് വാങ്ങിയ കുട്ടികൾ മാത്രമാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ കുട്ടികൾ നല്ല മിടുക്കന്മാരും മിടുക്കികളും സത്യസന്ധരും ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൽ പി യു പി തലത്തില് പത്ത് മാർക്കും എച്ച് എസ് ജനറൽ തലത്തിൽ ഒൻപത് മാർക്കുമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ആ മുഴുവൻ മാർക്കും നേടിയവർക്കാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് അവർക്കാണ് ഫൈനലിലോട്ട് മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് ഓക്കെ ബാക്കിയുള്ളവരെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് മാർക്കെങ്കിലും നേടാൻ കഴിഞ്ഞ കുറച്ച് അറിവ് അധികം അറിവ് ഈ കിസ് മത്സരത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് അഭിമാനിക്കുക തന്നെ ചെയ്യാം ഈ കൊറോണ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ എവിടെ എങ്ങോട്ടും പോകാൻ പറ്റാതെ യാതൊരുവിധ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ യാതൊരുവിധ മത്സര പരിപാടികളോ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ടീച്ചേഴ്സ് അൽപ്പറ ചാനൽ ഈ ഉദ്യമത്തിലേക്ക് കടന്നത് ഓരോ മത്സരവും പതിനായിരം പതിനഞ്ചായിരം ഇരുപതിനായിരം പേരുടെ പങ്കാളിത്തം ഉണ്ടാവുന്നു എന്നത് ടീച്ചേഴ്സ് ഹൽഫർ ചാനലിൻ്റെ ഓരോ മത്സരങ്ങളും നിങ്ങൾ ഇരുകയെ നീട്ടി സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണെന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള മത്സരങ്ങളും ഇതുപോലെ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ മത്സരത്തിൻ്റെ ഫൈനൽ മത്സരം ഒക്ടോബർ ഏഴിന് വൈകുന്നേരം ഏഴര മണിക്കാണ് അതിൻ്റെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് എല്ലാവർക്കും സംശയമുണ്ടാവും ആ ഒക്ടോബർ ഏഴാം തീയതി ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അത് ആഡ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഒക്ടോബർ ഏഴാം തീയതി കൃത്യം പത്ത് മണിക്ക് പുതിയൊരു വീഡിയോ ടീച്ചേഴ്സ് അല്പർ ചാനൽ അപ്ലോഡ് ചെയ്യും ഫൈനൽ മത്സരത്തിൻ്റെ നിർദ്ദേശങ്ങളുമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും കൃത്യം പത്തുമണിക്ക് ഒക്ടോബർ ഏഴിന് ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫൈനൽ ത്സരത്തിന്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ഓപ്പൺ ആവുന്നത് അന്ന് വൈകുന്നേരം ഒക്ടോബർ ഏഴിന് വൈകുന്നേരം ഏഴര മണിക്ക് മാത്രമായിരിക്കും ആ ഏഴര മണിക്ക് എൽ പി യു പി എച്ച് എസ് ജനറൽ നാല് വിഭാഗത്തിനായിട്ട് ഓരോ വിഭാഗത്തിനും ഈ രണ്ട് ലിങ്ക് വീതമായിരിക്കും ഉണ്ടാവുക അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് എൽ പിക്ക് രണ്ട് ലിങ്ക് യു പി എച്ച് എസ് ജനറൽ ഓരോ കാറ്റഗറിക്കും ഈ രണ്ട് ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക കാരണം ഇത്രയേറെ മത്സരാർത്ഥികളുള്ളത് കൊണ്ട് സിസ്റ്റം ഹാങ് ആവേണ്ട എന്ന് വെച്ചിട്ടാണോ ഇത്രയേറെ ലിങ്കുകൾ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാത്രം മത്സരത്തിൽ പങ്കെടുക്കുക ഒരു ലിങ്ക് ബിസി ആണെങ്കിൽ അടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഇത്രയും ആണ് ഫൈനൽ മത്സരത്തിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കാണുന്ന മുറയ്ക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാ വിജയികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും അഭിനന്ദനങ്ങളും ആശംസകളും ും നേരുകയാണ് അപ്പോൾ ഫൈനൽ മത്സരത്തിൽ ഇതുപോലെ ഒന്നിലേറെ മത്സരാർത്ഥികൾ മുഴുവൻ മാർക്കും നേടിയിട്ടുണ്ട് എങ്കിൽ അതിൽ ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവരെ ആയിരിക്കും വിജയമായിട്ട് കണക്കാക്കുക ആദ്യം ആരാണോ മുഴുവൻ മാർക്കും നേടി സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ബായ്